യാത്ര ഇവിടെ ബാഗൽപൂർ ടൗണിലെ സിറ്റിയിലാണ് ഇവിടെ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ തട്ടുകടയിൽ കയറി കണ്ടില്ല ചെറിയ തട്ടുകട നമ്മുടെ നാട്ടിലെ പോലെ കേരളത്തിലെ പോലെ തട്ടുകട അവിടെ നല്ല ഇവിടെ നല്ല ദോശ കിട്ടും നല്ല അടിപൊളി ദോശ ആക്കി തരും അതാണ് കാണുന്നത് ഇവിടെ എന്തോടും നല്ല അടിപൊളി മസാല ദോശയാണ് ഇവിടെ ആക്കുന്നത് കണ്ടല്ലേ ചേട്ടൻ്റെ മനസ്സാമതാണ് സൂപ്പറാണ് കിട്ടുന്നതിനായിട്ട് ഇരിക്കുന്നവരാണ് അവിടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വരുന്നത് എണ്ണ ഒഴിക്കുന്ന എണ്ണ അയ്യേ ഇത് ഓയിൽ 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 ഡാറ്റ് ഓയിൽ ഓയിൽ ജി ജി അല്ലേ ആ ആദ്യം അവര് ഗീ കൊണ്ട് ഇതാക്കുന്നു ഗീ കൊണ്ടാണ് ഓയിലല്ല എണ്ണയല്ല അതിന് ശേഷം ഉള്ളി ഉള്ളി എടുത്ത് കട്ട് ചെയ്തു ഉള്ളി കട്ട് ചെയ്യുന്നു അതിൻ്റെ ആ ചെണ്ടിടുന്നു ചെണ്ടിൽ ഉള്ളിയാണ് അടയുന്നത് പ്രധാനമായിട്ട് ഈ തട്ടുകട ഈ മെയിൻ സെൻട്രൽ തന്നെയാണ് ബാഗൽപൂരിൻ്റെ ആ ജംഗ്ഷൻ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ തൊട്ടപ്പുറത്താണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഉണ്ട് മെയിൻ തൊട്ടപ്പുറത്ത് വലിയൊരു ഹോട്ടലുണ്ട് വലിയ ഹോട്ടൽ അതിന് ശേഷം ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് ക്യാരറ്റ് അത് ചേർത്ത് മസാലയാണ് മസാല മസാല ആലു 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 ചേർത്ത് വളരെ മനോഹരമായി അഞ്ച് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഓക്കെ ഇതാണ് ഇവിടുത്തെ തട്ടുകട വൈകുന്നേരം മാത്രമേ ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേരം വൈകിട്ട് രാവിലെ ഒന്നുമില്ല രണ്ട് തട്ടുകട ഉണ്ട് ഇവിടെ പിന്നീട് വിളമ്പുന്നതിൽ ചമ്മന്തിയുണ്ട് സാമ്പാറുണ്ട് സാമ്പാർ മസാല വച്ച് മടക്കുന്ന രീതിയുണ്ടല്ലേ തവി തവ 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 വെയിറ്റ് മടക്കാൻ മടക്കി രണ്ട് കുത്ത് കൊടുത്ത് എന്തായാലും ഇദ്ദേഹം നല്ലൊരു ബിസിനസ് അവിടെ തുടങ്ങുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നു അതിന് സെർവ് ചെയ്യലായി സെർവ് ചെയ്തിന് ഭക്ഷണം കഴിച്ചതിൻ്റെ രുചിയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം ഐ നീഡ് റിവ്യൂ ഓഫ് ദ ടേസ്റ്റ് ഓഫ് ദിസ് ബിഫോർ ഡോണ്ട് ജസ്റ്റ് ആഫ്റ്റർ ആഫ്റ്റർ ഈറ്റിംഗ് ഇതാണ് ഇവിടുത്തെ ആർക്കും വരാം വൈകുന്നേരം മാത്രം ഈവനിങ് ടൈം ഓൺലി ബാഗൽപൂർ ജംഗ്ഷൻ ഓക്കെ താങ്ക് യു ഓക്കെ അമ്പത് രൂപയാണ് മസാല ദോശ കഴിച്ചു 50 രൂപ ഇവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ഇയാൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തു ഞങ്ങൾ ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം ഫ്രീ ആയിട്ട് ഇയാൾ കൊടുത്തു ഇവരെല്ലാം പോകാനുള്ള പരിപാടികളാണ്
മസാല ദോശ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തു. ഞങ്ങൾ വന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ ഭയ്യാ, താങ്ക് യു. ഞങ്ങൾ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാണല്ലോ. ഓക്കെ.